നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ഗോവയുടെ പരിശീലകൻ യുവാൻ ഫെറാൻഡോ തൽസ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഗോവയുടെ പരിശീലക സ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ എഫ് സി ഗോവ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു വാർത്ത തന്നെയാണിത്. അതിനാണ് ഇപ്പോൾ സ്ഥിരീകരണമായിരിക്കുന്നത്. അന്റോണിയോ ലോപ്പസ് അബാസ് എ ടി കെ മോഹൻ ബഗാൻ വിട്ടതിന് ശേഷം അവർ പുതിയൊരു പരിശീലകനെ തേടുന്നു. അത് നിലവിൽ ഒരു ISL ക്ലബിൻ്റെ കോച്ചായിരിക്കുന്ന ആളാണ് എന്നാണ് ആദ്യം പറഞ്ഞ റൂമർ. പിന്നീട് അത് യുവാൻ ഫെറാൻഡോ തന്നെയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. യുവാൻ ഫെറാൻഡോയുടെ ആ ഒരു ഗോവയുമായിട്ടുള്ള കോൺട്രാക്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് സംഭവിക്കില്ല എന്ന് പലർക്കും തോന്നിയിരുന്നു. എന്നാൽ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാന് സ്വന്തം ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ എഫ് സി ഗോവയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുന്നു. എഫ് സി ഗോവ അക്കാര്യം സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അവരുടെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ രവി പുഷ്കർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ യുവാനെ നഷ്ടപ്പെടുന്നതിൽ വളരെയധികം നിരാശരാണ്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് വിട്ടു പോകാനുള്ള ഈ ഒരു തീരുമാനം വളരെ അൺഎക്സ്പെക്റ്റഡും വളരെ സർപ്രൈസിങ്ങുമായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു സീസണിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ. ഞങ്ങൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഇന്നലെ രാവിലെ വരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനം ഞങ്ങൾ അറിയിക്കാതെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏതായാലും ക്ലബിന് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വളരെ വൈകിട്ടാണ്. എന്തായാലും ഞങ്ങൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. ഹവവർ, വൺസ് അദ്ദേഹം പോവുകയാണ് എന്ന കാര്യം തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി യുവാൻ അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എഫ് സി ഗോവയ്ക്ക് വലിയ നിരാശയുണ്ട്. അവർ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത തീരുമാനമാണ് ക്ലബ്ബ് വിട്ടു പോവുക എന്നുള്ളത്. തൽക്കാലത്തേക്ക് അസിസ്റ്റന്റ് കോച്ച് ക്ലിഫോർഡ് മിരാൻഡയായിരിക്കും ടീമിൻ്റെ ഇൻട്രീം പരിശീലകനായിട്ട് ഉണ്ടാവുക എന്ന കാര്യം കൂടി ഇപ്പോൾ എഫ് സി ഗോവ അറിയിച്ചിട്ടുണ്ട്. ഗോവ ഇപ്പോൾ ISL 6 കളികളിൽ നിന്ന് 2 വിജയം, 1 സമനില, 3 പരാജയം, അങ്ങനെ 7 പോയിന്റോടെ 8-ാം സ്ഥാനത്താണ്. യുവാൻ ഫെറാൻഡോ എ ടി കെ മോഹൻ ബഗാനിലേക്കാണ് പോകുന്നത് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായതാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.